ജർമ്മനിയിലേക്ക് സ്വാഗതം വിദ്യാർത്ഥികൾ എല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന വാർത്ത നമ്മുടെ SSLC പ്ലസ് ടു പരീക്ഷയുടെ ഫലപ്രഖ്യാപനം തന്നെയാണ് അതിനിടയിലാണ് SSLC പ്ലസ് ടു പരീക്ഷകൾ വൈകാൻ സാധ്യതയുണ്ട് എന്നുള്ള ചില ഓൺലൈൻ വാർത്തകളുടെ ലിങ്കുകളൊക്കെ വിദ്യാർത്ഥികളുടെ ഗ്രൂപ്പുകളിലടക്കം പ്രചരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സ്ഥിരീകരണം വിദ്യാർത്ഥികൾ ഒരുപാട് വിദ്യാർത്ഥികൾ വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് അതിനു മുമ്പ് വിദ്യാഭ്യാസപരമായ വാർത്തകളും വിദ്യാർത്ഥികൾ അറിയേണ്ട വാർത്തകളും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്ന വീക്കെൻഡ് മീഡിയ എന്ന ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക അതോടൊപ്പം തന്നെ ഗ്രേസ് മാർഗം ഉണ്ടോ ഇല്ലയോ എന്നടക്കമുള്ളൊരു വീഡിയോ ഞങ്ങൾ നേരത്തെ ചെയ്തിരുന്നു അതിൻ്റെ ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻ്റായിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കത് സന്ദർശിക്കാവുന്നതാണ് എന്തായാലും SSLC പ്ലസ് ടു വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ആകാംക്ഷയുടെ മുൾമുനയിൽ തന്നെയാണ് അവർ കാരണം വലിയ പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് ചരിത്രത്തിൽ ആദ്യമായി ഇതുവരെ ഇല്ലാത്ത വളരെ കഠിനമായിട്ടുള്ള പരീക്ഷണങ്ങളെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ഇത്തവണത്തെ SSLC പ്ലസ് ടു വിദ്യാർത്ഥികൾ പരീക്ഷ പൂർത്തിയാക്കിയത് അതുമായി ബന്ധപ്പെട്ട് യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ വാല്യുവേഷൻ പൂർത്തിയാക്കി ഇപ്പോൾ റിസൾട്ട് പ്രഖ്യാപിക്കുവാൻ വേണ്ടി പോവുകയാണ് വിദ്യാഭ്യാസ വകുപ്പ് ദിവസങ്ങൾ മാത്രം എണ്ണി കാത്തിരിക്കുമ്പോഴാണ് വിദ്യാർത്ഥികളെ ആശങ്കപ്പെടുത്തിക്കൊണ്ട് SSLC പ്ലസ് ടു പരീക്ഷയുടെ ഫലം വൈകും എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നത് ഗ്രേസ് മാർഗ് ആഡിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ കേസ് നടക്കുകയാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തീരുമാനം അന്തിമമായ തീരുമാനം ഉണ്ടായിട്ടില്ല എന്നും അതുകൊണ്ട് തന്നെ റിസൾട്ട് വൈകാനുള്ള സാധ്യത ഉണ്ട് എന്നുമൊക്കെയാണ് പല ഓൺലൈൻ ചാനലുകളും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നാൽ ആ വാർത്തകളെല്ലാം തന്നെ വളരെയധികം അടിസ്ഥാനരഹിതമാണ് എല്ലാ SSLC പ്ലസ് ടു വിദ്യാർത്ഥികൾ ഉറപ്പിച്ചുകൊള്ളുക ഇത്തവണത്തെ SSLC പരീക്ഷാഫലം ഈ മാസം അതായത് ജൂൺ 10 ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം ആരാധ്യനായിട്ടുള്ള വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി സാർ പ്രഖ്യാപിക്കുമെന്നുള്ള വളരെ നിർണായക ഒരു വാർത്ത നിങ്ങളെ അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ +2 പരീക്ഷാഫലം 20 ആയിരിക്കും പ്രഖ്യാപിക്കുക 20 മുമ്പ് പ്രഖ്യാപിക്കുമെന്നാണ് അറിയിച്ചത് എന്തായാലും 20 ആ +2 പരീക്ഷാഫലവും പുറത്തു വരും ഇത്തവണ ഗ്രേസ് മാർക്ക് ഇല്ലാതെ അതോടൊപ്പം തന്നെ ഫോക്കസ് ഏരിയയുടെ കാഠിന്യമൊക്കെ കുറച്ചുകൂടി കൂട്ടിക്കൊണ്ട് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള വാല്യുവേഷനൊക്കെ നടത്തിക്കൊണ്ടാണ് ഇത്തവണത്തെ SSLC പ്ലസ് ടു പരീക്ഷകളൊക്കെ തന്നെ പരീക്ഷാ മൂല്യനിർണ്ണയമൊക്കെ പൂർത്തിയായത് അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ റിസൾട്ട് എന്തായിരിക്കും കഴിഞ്ഞ തവണത്തെ പോലെ ഫുൾ A+കളുടെ എണ്ണം 100,000 കടക്കുമോ അതോ കുറയുമോ അതോടൊപ്പം തന്നെ വിജയ ശതമാനത്തിൽ ഇത്തവണത്തെ കുതിച്ചുചാട്ടം ഉണ്ടാകുമോ അതോ പിടിച്ചു കെട്ടുമോ ഇതൊക്കെ ഒരുപാട് കൺഫ്യൂഷനുകളും ഒരുപാട് ആശങ്കകളും ഒരുപാട് പ്രതീക്ഷകളുമായിട്ട് നമ്മുടെ വിദ്യാർത്ഥികൾ കാത്തിരിക്കുകയാണ് റിസൾട്ടിന് വേണ്ടിയിട്ട് എന്നാലും പ്രഖ്യാപിച്ച തീയതിയിൽ തന്നെ SSLC പ്ലസ് ടു പരീക്ഷാഫലം പുറത്തു വരും SSLC പരീക്ഷാഫലമായിരിക്കും ആദ്യം പുറത്തു വരിക ഈ മാസം 10 ഉച്ചയ്ക്ക് 2 പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി സാർ റിസൾട്ട് പ്രഖ്യാപിക്കുമ്പോൾ അത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ പുതിയൊരു അധ്യായം കൂടിയായിരിക്കും തുറക്കുക കാരണം കോവിഡിൻ്റെ ഏറ്റവും മൂർധന്യാവസ്ഥയിൽ നിന്നുകൊണ്ട് മാർച്ചിൽ നടത്തേണ്ട പരീക്ഷ April-May മാസങ്ങളിലായി നടത്തി യുദ്ധകാലാടിസ്ഥാനത്തിൽ മൂല്യനിർണ്ണയം പൂർത്തിയാക്കി June-മാസത്തോടുകൂടി റിസൾട്ട് പ്രഖ്യാപിക്കുന്നു വിദ്യാർത്ഥികൾ കാത്തിരിപ്പിലാണ് വീക്കെൻഡ് മീഡിയയും കാത്തിരിക്കുകയാണ് ദ സ്ലീപ്സ്ലെസ് നൈറ്റ്സ് ആർ കമ്മിങ് ഉറക്കമില്ലാത്ത രാത്രികൾ ഇനി നിങ്ങളെ കാത്തിരിക്കുന്നു എന്തായാലും ആരും ടെൻഷൻ അടിക്കേണ്ട ആരും വിഷമിക്കേണ്ട എല്ലാവരും സ്റ്റാറ്റസുകളുടെ ബഹളമാണ് ഭാഗമെടുത്തുകൊണ്ട് ഓടിയാലോ വിദ്യാ രക്ഷകർത്താക്കളുടെ മുമ്പിൽ എങ്ങനെ നോക്കും നാട്ടുകാരുടെ ചോദ്യങ്ങളെ എങ്ങനെ ഫേസ് ചെയ്യും തുടങ്ങിയ ഒരുപാട് ആശങ്കകളൊക്കെ വിദ്യാർത്ഥികൾ പങ്കുവയ്ക്കുന്നുണ്ട് എല്ലാവരോടും റിസൾട്ട് കാത്തിരിക്കുന്ന എല്ലാവരോടും ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ റിസൾട്ട് ചോദിച്ചാൽ നിങ്ങൾ മൈൻഡ് ചെയ്യാനേ പോകണ്ട അവരോട് പോസിറ്റീവായിട്ട് നിറഞ്ഞ പുഞ്ചിരിയോടുകൂടി നിങ്ങൾ അതിനെ നേരിടുവാൻ വേണ്ടി ശ്രമിക്കുക എന്തായാലും മറ്റു വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം അതൊരെല്ലാവർക്കും